നമസ്തേ ജിരു ശ്ലോകിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ചിലർ അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ചങ്കിനെ തന്നെ പറിച്ചു കൊടുക്കുവാനായിട്ട് ഒരുക്കത്തോടെ നിൽക്കുന്നവർ തങ്ങളുടെ സ്നേഹിതന്മാർക്ക് തങ്ങളുടെ സഹോദരന്മാർക്ക് തങ്ങളുടെ സഹോദരിമാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തെ പറിച്ച് കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നാം മറക്കരുത് അവരെ നമ്മുടെ കൂടെ എപ്പോഴുമിങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തണം കാരണം അവരാണ് നമ്മെ നാമാക്കി മാറ്റിയവർ ഒന്ന് നാം പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരത്തിലുള്ള എത്രയോ പേരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിയും തങ്ങൾക്കു വേണ്ടി ചങ്കുപറിച്ചു തന്ന സ്നേഹിതന്മാരും സഹോദരന്മാരും പ്രിയപ്പെട്ടവരും പ്രിയമുള്ളവരെ ആ മനുഷ്യരോടൊപ്പം അല്ലെങ്കിൽ ആ നമ്മെ സഹായിച്ച അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കരുതിയ ആ മനുഷ്യരോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ ആ ഭയങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രത്യേക ശക്തിയാണ് അവരിൽ നിന്ന് നമ്മിലേക്ക് പ്രവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പള്ളി ആരാധന കഴിഞ്ഞതിനു ശേഷം രണ്ട് സഹോദരന്മാർ തമ്മിൽ ഒരു തീരുമാനമെടുക്കുകയാണ് ഒരു നാണയം മുകളിലേക്ക് എറിയുന്നതാണ് സീൻ മറ്റൊന്നും തങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയാണ് അവർ ആ ടോസ് ഇടുന്നത് അതെ വളരെ പട്ടിണിയുള്ള ഒരു കുടുംബം അതായത് തങ്ങളുടെ കുടുംബത്തിൽ പതിനെട്ട് മക്കളുണ്ട് അപ്പൻ മാത്രമാണ് ഏക വരുമാനമാർഗം എന്നാൽ ഇവിടെ ടോസ് ഇടുന്ന രണ്ട് സഹോദരന്മാർക്കും ഒരേ അഭിരുചികളാണ് അവരുടെ ജീവിതത്തിലുള്ളത് മറ്റൊന്നും ആയിരുന്നില്ല ചിത്രകലയെ അത്ര കണ്ട് സ്നേഹിച്ച രണ്ട് സഹോദരന്മാർ ആ പള്ളി അങ്കണത്തിൽ നിന്നുകൊണ്ട് ടോസ് ഇടുകയാണ് എന്തിനാണെന്നല്ലേ അതായത് ഒരാൾ പഠിക്കുവാനായിട്ട് പോകുമ്പോൾ മറ്റൊരാൾ കൽക്കരിയിലെ പണിക്ക് വേണ്ടി പോകണം അത് ആരാണ് എന്ന് തീരുമാനിക്കുവാനുള്ള ടോസിഡിയിലാണ് ഇവിടെ നടക്കുന്നത് അധ്യമുള്ളവരെ ചിത്രകല പഠിക്കുവാനായിട്ട് നരക്കുവീണത് ആൽബ്രഷ് എന്ന് പറയുന്ന മൂത്ത ആൾക്കാണ് അപ്പോൾ ആൽബ്രഷ് വരെ പഠിക്കുവാനായിട്ട് നഗരത്തിലേക്ക് യാത്രയാവുകയാണ് അവനുള്ള പണം കണ്ടെത്തുവാനായിട്ട് തൻ്റെ അനുജൻ ആൽബർട്ട് കൽക്കരി കനിയിലേക്കും യാത്രയായി അങ്ങനെ നാല് വർഷത്തിനു ശേഷം ചിത്രകലയിലുള്ള ആ വലിയ ബിരുദവുമായിട്ട് ഈ മകൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഗ്രാമവാസികൾ അവന് ഒരു വിരുന്ന് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു വിരുന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ അനുജനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് പറയുന്നത് ഇനി നിൻ്റെ ഊഴമാണ് ഞങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ട് അനുജൻ ചിത്രകല പഠിക്കുവാനായിട്ട് പോകും ഞാൻ പണിയെടുത്ത് അവനെ സംരക്ഷിക്കും വല്ലാത്ത ഒരു വിതുമ്പൽ അനുജനിൽ നിന്ന് ഉയരുകയാണ് അവൻ പറഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് കനികളിൽ ജോലി ചെയ്ത ആ വൈകല്യമുള്ള തൻ്റെ കരങ്ങൾ ഇങ്ങനെ കൂപ്പ് കൂപ്പുകൈകളോടെ ചേട്ടൻ്റെ മുൻപിൽ നിൽക്കുകയാണ് കൂപ്പ് കൈകൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൻ മറുപടി പറഞ്ഞു ഇല്ല എനിക്കിനി അതാകുമെന്ന് തോന്നുന്നില്ല ഖനിയിലെ വളരെ കഠിനമായ പണികൾ മൂലം അവൻ്റെ വിരലുകൾ ചിത്രം വരയ്ക്കാനാകാത്ത വിധം ഒടിഞ്ഞും വളഞ്ഞും വികൃതമായി പോയിരുന്നു വളരെ ശോഷിച്ച് ഒരു പെൻസില് പോലും പിടിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒടിഞ്ഞു തൂങ്ങിയ ആ ജീർണിച്ച കൈവിരലുകൾ കാട്ടി ചേട്ടനോട് പറയുകയാണ് ഈ കരങ്ങൾ കൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും ചിത്രം വരയ്ക്കുവാനായിട്ട് കഴിയുകയില്ല വരകളെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ അവൻ്റെ ആരോഗ്യം അത്രയ്ക്ക് നശിച്ചിരുന്നു ഒരു നിമിഷം തരിച്ചിരുന്നു പോയ ആൽബ്രഷ് അന്ന് രാത്രിയിൽ അവൻ ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല ആ ഉറക്കം നഷ്ടപ്പെട്ട ആ രാവുകളിൽ ആണ് ചങ്കിൽ തറച്ച ആ ഒരു കരങ്ങളുടെ ചിത്രം അവിടെ രൂപമെടുക്കുന്നത് ലോക പ്രശസ്തി ആർജിച്ച പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന മനോഹരമായ ചിത്രം പ്രാർത്ഥിക്കുന്ന കരങ്ങൾ നാം ഒത്തിരി കണ്ടിട്ടുള്ള ഒരു പിക്ചറാണത് അതേ പ്രിയമുള്ളവരെ ആ ഒരു ഏറ്റവും ലോക പ്രശസ്തി ആർജിച്ച ആ ഒരു ചിത്രം രൂപമെടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ശുഷ്കിച്ചു പോയ കൂമ്പിയ ആ രണ്ടു കൈകൾ ആ ചിത്രത്തിന് മാതൃകയാക്കിയത് തനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത തൻ്റെ സഹോദരൻ്റെ കൈകൾ തന്നെയായിരുന്നു പ്രിയമുള്ളവരെ ഇതുപോലെ നമ്മെ സ്നേഹിച്ച നമുക്ക് വേണ്ടി കരുതിയ തങ്ങളുടെ ജീവൻ പോലും തങ്ങളുടെ ഹൃദയം പോലും പറിച്ച് നൽകിയ സഹോദരന്മാർ അല്ലെങ്കിൽ സ്നേഹിതർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും നാം മറക്കരുത് ഒരിക്കലും നാം ജീവിതത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ളവരെ മറക്കുവാനായിട്ട് പാടില്ല അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെ ഒരിക്കലും മറക്കാതെ നമുക്ക് നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് കൊണ്ടുപോകാം ഇതുപോലുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നതാകട്ടെ നമ്മുടെ ഉള്ളിലെ ആത്മാർത്ഥമായ സ്നേഹം എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നത്തെ ദിനം ഒരു അനുഗ്രഹത്തിൻ്റെ ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യാശിക്കുകയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് മറക്കരുത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ സൈഡിലുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള കൂടി പ്രസ് ചെയ്ത് അപ്പോൾ എല്ലാ ദിവസത്തെയും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനാശംസകൾ